ഹായ് വ്യൂസ്, ലാൻഡ്സ്കേപ്പിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നത് വീട് കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു ഇന്റീരിയറൊക്കെ നടന്ന് തീർന്ന് വരാറാകുമ്പോൾ, പക്ഷേ ഏകദേശം പാലുകാച്ചിനോട് അടുത്ത് വരുന്ന സമയങ്ങളിലാണ് ലാൻഡ്സ്കേപ്പ് വീട്ടിൽ ചെയ്യാറ് ഉള്ളത് സാധാരണ എല്ലാവരും. അപ്പൊ ശരിക്കും ഈ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്ന ആരെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ നഴ്സറി പോയി കുറെ ചെടികൾ വാങ്ങിച്ചുകൊണ്ട് വെക്കുകയോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ ലാൻഡ്സ്കേപ്പ് എക്സ്പേർട്സിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്കും പൊതുവേ ഈ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പറയുന്ന നഴ്സറി ഉള്ള ആൾക്കാരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് കുറെ ഭംഗിയുള്ള ചെടികൾ കൊണ്ട് വെക്കുന്നു, കുറെ ഏരിയയിൽ പുല്ല് നടുന്നു, കാണുമ്പോഴത്തേക്ക് പാലച്ചനെത്തുമ്പോഴത്തേക്ക് എല്ലാം ഭയങ്കര നീറ്റ് ആയിട്ടിരിക്കും. പക്ഷേ പലപ്പോഴും ചെടി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ചെടിയും എല്ലായിടത്തും പിടിക്കത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആ ലാൻഡിന്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളമുള്ള മണ്ണാണോ, എസ്പെഷ്യലി ഇപ്പൊ ട്രാൻഡ്രം ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ മിക്കവാറുള്ള സ്ഥലത്ത് ചുമന്ന മണ്ണാണ്. ഈ ചുമന്ന മണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്ലേ പോലെയാണ്, വളരെ പെട്ടെന്ന് അതങ്ങ് കട്ടിയാവും. നമ്മളിപ്പോൾ മണ്ണെല്ലാം ഇളക്കിയിട്ടാലും ഒരു മഴ രണ്ട് മഴയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസം മഴ കഴിയുമ്പോഴത്തേക്കും ഈ മണ്ണിരുന്ന് കട്ടിയാവും. കട്ടിയാവുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ റൂട്ടൊന്നും അതിനകത്ത് ഇറങ്ങത്തില്ല. അത് പലതരത്തിലുള്ള ചെടികളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബാംബു പോലത്തെ സാധനങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ കട്ടിയുള്ള സോയിലാണെങ്കിലും ബാംബുവിന്റെ റൂട്ട് പെനട്രേറ്റ് ചെയ്ത് കയറും. പക്ഷെ എല്ലാ ചെടിയും അങ്ങനെ പെനട്രേറ്റ് ചെയ്ത് കയറത്തില്ല. അപ്പൊ ചെടികളുടെ റൂട്ടിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത മണ്ണാണെന്നുണ്ടെങ്കിൽ ആ ചെടികൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും കരിഞ്ഞു പോകും, അല്ലെങ്കിൽ എന്നെ ഗ്രോത്ത് കാണാതെ അതിങ്ങനെ നിൽക്കും. അപ്പൊ ആ ലാൻഡിന്റെ കണ്ടീഷൻ അറിയാൻ ഞാൻ പറഞ്ഞതുകൊണ്ട് ആ കണ്ടീഷൻ അറിഞ്ഞിട്ട് വേണം എന്ത് ചെടി വെക്കണം എന്ന് ഡിസൈഡ് ചെയ്യാൻ. പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടിക്കും ഒരേ അളവിൽ വെയിൽ വേണ്ട. ചില ചെടിക്ക് ഒരു മീഡിയം ലെവലിലായിരിക്കും വെയിൽ വേണ്ടത്, ചിലതിന് നല്ലതുപോലെ വെയിൽ വേണം, ചിലതിന് ഒട്ടുമേ വെയിൽ പാടില്ല. അപ്പം ഇത് ഓരോ വെക്കുന്ന വീടിന്റെ സൈഡിലും ഈ വെയിലിന്റെ അളവ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഏത് ചെടി പ്ലേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്. പിന്നെ റൂട്ട് ഒരുപാട് സ്പ്രെഡ് ചെയ്തിട്ട് ആ റൂട്ടിൽ നിന്ന് ഓരോ പുതിയ നാമ്പുകൾ വന്ന് പിടിച്ചു വരുന്ന ചെടികളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ഏരിയയിൽ കുറച്ച് കാലം കൊണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോകും. ചില ചെടികൾ അങ്ങനെയല്ല, വെക്കുന്ന സ്ഥലത്ത് മാത്രമേ പിടിക്കത്തുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സിംഗ് ആണ് ശരിക്കും ഗാർഡനിങ്ങിന് ഭംഗി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വെച്ച് പോയിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സ്പ്രെഡ് ചെയ്യുന്ന ചെടികൾ സ്പ്രെഡ് ചെയ്യാതെ ചെറിയ ചെടികളെ കൊണ്ടങ്ങ് മറച്ചു കളയും. അപ്പം പിന്നെ അത് പിന്നെ കാണത്തില്ല, അതിൻ്റെ ഭംഗി അറിയത്തില്ല. അപ്പൊ ഒന്നെങ്കിൽ ഈ സ്പ്രെഡ് ചെയ്യുന്ന ചെടികളെ പ്രോപ്പറായിട്ട് സമയാസമയങ്ങളിൽ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നിർത്തണം. അപ്പൊ എല്ലാ ചെടിക്കും ഇമ്പോർട്ടൻസ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മറ്റുള്ള ചെടികളിലേക്ക് മറന്നിട്ട് ഈ സ്പ്രെഡ് ചെയ്യുന്ന ചെടി മാത്രം എല്ലാത്തിനെയും പാക്ക് ചെയ്ത് ഒരു കാട് പോലായി മാറും. പൂക്കൾ വരുന്ന നല്ല വെയിൽ കിട്ടിയ പൂക്കൾ വരുന്ന ചെടികളുണ്ട്, മീഡിയം ലെവലിൽ വെയിൽ കിട്ടുന്ന പൂക്കൾ വരുന്ന ചെടികളുണ്ട്. അപ്പം അത് നല്ല വെയിൽ വരുന്നിടത്ത് വെക്കേണ്ട സാധനം, നല്ല വെയിൽ ആവശ്യമില്ലാത്ത പൂക്കളുടെ ചെടി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് ആ ചെടി ചീത്തയായി പോകും. അതുപോലെ ഫോൺസ് പോലുള്ള സാധനങ്ങൾ അത് പിടിക്കണമെങ്കിൽ നല്ല ഷെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഫോൺസ് പോലുള്ള സാധനങ്ങൾ പിടിക്കത്തുള്ളൂ. അങ്ങനെ എന്ത് സ്ഥലമാണ്, എത്രത്തോളം അവിടെ വെളിച്ചം വീഴുന്നുണ്ട്, മണ്ണിന്റെ അവസ്ഥ എന്താണ്, ഇത് മനസ്സിലാക്കിയിട്ട് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ചെയ്യുന്ന ലാൻഡ്സ്കേപ്പിംഗ് സാധാരണ ഹോട്ടലിലും റിസോർട്ട്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് കാണുന്ന പോലെ ഭംഗിയായിട്ട് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ വെച്ച് ഒരു മാസത്തിനകം തന്നെ ഇത് ചീത്തയായി തുടങ്ങും, പുല്ലുകൾ ഒക്കെ കള കയറി. പുല്ലിന്റെ കാര്യം പറഞ്ഞു, പുല്ലിന് ഇതുപോലെയാണ്, ഏത് മെക്സിക്കൻ ഗ്രാസ് ആണെങ്കിലും ശരി ബഫലോ ഗ്രാസ് ആണെങ്കിലും ശരി നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നല്ല പതുങ്ങി നല്ല പിടിച്ചു കിടക്കും കാണും. അത് നല്ല വെയിലുള്ള സ്ഥലത്തെ പിടിക്കത്തുള്ളൂ, എസ്പെഷ്യലി മെക്സിക്കൻ ഗ്രാസ്. മെക്സിക്കൻ ഗ്രാസിന് വെയിലില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോഴേ ചീത്തയായി പോകും, പെട്ടെന്ന് കള കയറും. അതുപോലെ ബഫലോ ഗ്രാസ് വെച്ചാൽ ബഫലോ ഗ്രാസിന് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും വെയിൽ ഇല്ലാത്ത സ്ഥലത്ത് വയ്ക്കുന്നത്, പെട്ടെന്ന് അത് വളർന്ന് ഭയങ്കര പൊക്കത്തിലേക്ക് എത്തും, കുറച്ച് ദിവസം കൊണ്ട് തന്നെ കാടായിട്ടുണ്ട്. നെക്സ്റ്റ് നല്ല വെയിലുണ്ടെങ്കിൽ അത് ഗ്രോ ചെയ്യത്തില്ല, അതിങ്ങനെ പയ്യെ പതുങ്ങി അങ്ങ് കിടക്കും. ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്തുണ്ട്. അത് നമുക്കൊരു ഡ്രോയിങ് വരച്ചിട്ട് നമുക്ക് ഇത്രയും ഫ്രീ സ്പേസ് ഉണ്ട്, 2 സെന്റ് സ്ഥലം അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം ഗാർഡനിങ് ചെയ്യാനുണ്ട്, അവിടെ ഒരു ഡ്രോയിങ് ഉണ്ടാക്കി അതിനകത്ത് കുറെ ഏരിയയിൽ പുല്ല് കാണിക്കുന്നു, കുറെ ഏരിയ കല്ലിടുന്നു, കുറെ ചെടികൾ മേടിച്ചു വെക്കുന്നു. ഈ പറയുന്ന ഒരു സാധനം അങ്ങനെ ഡ്രോയിങ് ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ശരിക്കും. റിയാലിറ്റിയിൽ ആ ലാൻഡിന്റെ കണ്ടീഷൻ നോക്കിയിട്ട് അപ്പോഴപ്പോഴും ഒരു ലൈവായിട്ട് അതിന്റെ ഒരു ക്രിയേറ്റീവ് പാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും അനുയോജ്യം. ലാൻഡിനെ മനസ്സിലാക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഗാർഡനിങ് ഒരു മാസം കൊണ്ട് 2 മാസം കൊണ്ട് അതിന്റെ ഭംഗി പോവാതെ വിത്തിനൊരു ചെടി എപ്പോഴും വളരാൻ അതിന്റെ സമയം കൊടുക്കണം. അപ്പോൾ ഒരു 5 to 6 months അല്ലെങ്കിൽ 1 ഇയർ ടൈമിനകത്ത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗാർഡൻ ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ നോക്കി ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ പാഴായി പോകാനാണ് ഒരു
90% സാധ്യത. കാരണം ചെടിയെ കുറിച്ച് അറിയണം, ചെടികളെ കുറിച്ച് നല്ല ഇൻഡെപ്ത് അറിവ്, ചെടികളെ കുറിച്ചുള്ള ഏത് ചെടി എവിടെ പിടിക്കും, ഏത് കാലത്ത് പൂക്കും, ഒരു വർഷം എത്ര തവണ പൂക്കും, എത്ര തവണ കായ്ക്കും, അതിന് എത്ര വെയിൽ ആവശ്യമുണ്ട്, അതിന്റെ റൂട്ട് എങ്ങനെ സ്പ്രെഡിങ് എന്ന് പറയുന്ന ചെടികളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു ലൈഫുള്ള ഒരു ഗാർഡൻ സ്പേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇറ്റ്സ് ക്ലിയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. Please do subscribe.